ഹരീഷ് പേരടിയും സംവിധായകൻ അഖിൽ കാവുങ്കലുമാണ് പുലർവേളയിൽ അതിഥികളായി നമ്മോടൊപ്പമുള്ളത്. ആദ്യം ഞാൻ സംവിധായകനോട് ചോദിക്കട്ടെ, ഐസ് ഒരതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും ഒരുപോലെ അറിയണമെന്നില്ല, എന്താണത്? ശരിക്കും കോഴിക്കോട് കടപ്പുറത്ത് കാണുന്ന ഒരു പാനീയമാണ് ഐസ് ഒരതി. ഐസ് സാധാരണ ഐസ് തന്നെ, അതിങ്ങനെ ചുരണ്ടുക അല്ലെങ്കിൽ ഒരതിയിട്ട് അതിൽ കുറച്ച് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നതാണ്. അത് ഒരതുക ചുരണ്ടുക പറയല്ലോ. അപ്പൊ ഞങ്ങള് കോഴിക്കോട് ഒരതുക എന്നാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. ഐസ് ഒരതുന്ന ഇതില് കുറച്ച് ഫ്ലേവേഴ്സ്, ചില ആൾക്കാർ അതില് മസാലയാണ് ഇഷ്ടപ്പെടുക ഫ്ലേവർ, ചില ആൾക്കാർ അതിൽ മധുരം എരിവും മധുരവും ഉണ്ടാകാറുണ്ട് അല്ലേ, ചില ആൾക്കാർ അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ സിനിമ മധുരമാണോ എരിവാണോ മിക്സ് ആണോ? ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അങ്ങനെ സംസാരിക്കുന്നുണ്ട്, ചില ആൾക്കാർ അതില് ഐസ് ഒരതിയില് മസാല ഇഷ്ടപ്പെടും, ചില ആൾക്കാർ അതിൽ മധുരം ഇഷ്ടപ്പെടും. ഞങ്ങളുടെ സിനിമയിൽ മധുരമാണ് പറയുന്നത്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐസ് ഒരതിയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുഞ്ഞുണ്ണിന്റെ അവസ്ഥയാണ്, കുഞ്ഞുണ്ണി എന്ന് പറയുന്നത് ഹരീഷാടെ ഇതിൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാണ്. അപ്പൊ ആ കഥാപാത്രം എങ്ങനെയാണ്, ഇതുവരെ ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കും? വളരെ വ്യത്യസ്തമായ ഒരു സാധനം, ഞാൻ സാധാരണ പറയുന്ന ഒരു വേർഡാണെങ്കിൽ പോലും അത് പറയാൻ കാരണം, ഈ അഖിലേന്റെ അടുത്ത് കഥയേറ്റ് വന്ന സമയത്ത് സത്യത്തില് അഖില് സാധാരണ ഒരു സിനിമക്കാരുടെ സ്ക്രിപ്റ്റ് ഒന്നല്ല എനിക്ക് തന്നത്. ആ സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് വരെ എഴുതിയിട്ടുള്ളത്, അല്ലാതെ അങ്ങനെ അതിന്റെ ഒരു സിനിമയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഡയലോഗ് റൈറ്റ് സൈഡിൽ, അങ്ങനെ ഒന്നും അല്ലാതെയാണ് കഴിയുക. അതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് സിനിമയൊന്നും ആയിട്ട് യാതൊരു ബന്ധമൊന്നും ഇല്ലട്ടോ എന്ന് ആ സ്ക്രിപ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഒരു കഥ നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ് എന്നുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. അപ്പൊ കഥ വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പം തന്നെ എനിക്ക് ഇയാളെ ഇഷ്ടപ്പെടാൻ കാരണം, ഒരു 50 വയസ്സായ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, പക്ഷെ ആ ചെറിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാദേശികമായ കാര്യങ്ങളാണല്ലോ, വളരെ ലോകോത്തരമായി മാറുക എന്ന് പറയുന്നത്, അത്രയും ലോകോത്തരമായൊരു വിഷയമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതാണ് അതിനെ ഇഷ്ടപ്പെടാൻ ഏറ്റവും ഒരു നർമ്മത്തിന് വേണ്ടി ഇതേ ഒന്നും പറയുന്ന പിടിക്കുന്ന ഒന്നുമില്ല, പക്ഷെ ആ ഒരു ഫുൾ ട്രാക്ക് അതിന്റെ ഒരു ഹ്യൂമർ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണോ? അമ്മയുണ്ട് കൂടെ, അമ്മയും ഇയാളുമാണ്, വീട്ടില് താമസമുള്ളൂ. ഓക്കെ ഓക്കെ. അല്ല ഇപ്പൊ നമുക്ക് അത്തരത്തിലുള്ള സിനിമ ആ വഴിക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി അല്ലെ, നമ്മള് സാധാരണ നിലയിൽ എപ്പോഴും നമ്മൾ കാണുന്ന കുടുംബം പ്രണയം ആ ഇതൊക്കെ മാറി ഒരു ഓഫ് ട്രാക്ക് അല്ലെ ആ നിലയിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അതൊരു നല്ലൊരു രീതിയാണ്, പല മറ്റു ഭാഷകളിലൊക്കെ വന്നെങ്കിലും നമ്മള് മലയാളത്തിൽ അത് തീരെ കുറവായിരുന്നു. അതിലുമപ്പുറം ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അഭിനയം അറിയുന്ന ഒരാളായാൽ മതി, അത് ആരുമായിക്കോട്ടെ, ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, അതിനൊരു സൗന്ദര്യ ധാരണകളോ ശരിക്കും അത് മലയാള സിനിമയിൽ അത്തരം മാറ്റം നമുക്ക് വളരെ നന്നായി. വളരെ പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോ അന്യഭാഷകളിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ, സംവിധായകരാണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ, നമ്മളെ സിനിമയെ വലിയൊരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്കാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഇപ്പോൾ നമ്മളുടെ സിനിമ മാത്രമല്ല ഞാൻ പറയാം, ചെറിയ ചെറിയ സിനിമകൾ ഉണ്ടല്ലോ, ഇത്തരം സിനിമകളിലൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അവർ കാണാനും ഇരിക്കുന്നതും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതും. അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം, മൊത്തം മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം തന്നെ വലിയൊരു പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒ ടി ടി റിലീസ് ചെയ്യുന്നതോടെ നമ്മളെപ്പോഴും പറയണം, നമ്മളിപ്പോ ഒരു ബ്രഹ്മാണ്ട ചിത്രങ്ങൾ ഒരുക്കിയാൽ പോലും നമുക്ക് അത് കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് വളരെ ചെറുതാണെന്നുള്ളത്, മലയാളികൾ കേരളത്തിൽ അത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. പക്ഷെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമും ഒക്കെ വന്നതോടുകൂടി നമ്മുടെ സിനിമ വളരെ എല്ലാവരും കാണുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ മാർക്കറ്റ് തന്നെ കുറച്ച് വലുതായി മാറുന്നു എന്നൊരു കാഴ്ചപ്പാട് കൂടി. സത്യമാണത്, കാരണം എന്ന് പറഞ്ഞാൽ സത്യം എപ്പോഴും സത്യമായിരിക്കുമല്ലോ. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഈ ഐശ്വര്യതി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ തിയേറ്ററിൽ മാത്രമായിരുന്നെങ്കിൽ അത് കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങിപ്പോയത്. ഇപ്പൊ നാളെ നമ്മളിത് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് വേൾഡ് വൈഡ് ആയിട്ട് ഈ സാധനം കാണുകയാണ്, എപ്പോഴും കാണാം, എപ്പോഴും കാണാം. അപ്പൊ അതൊരു വലിയ, നമ്മള് അഖിലിനെ സംബന്ധിച്ച് അഖിലിനെ പോലെയുള്ള ഒരു നവാഗതനായ സംവിധായകനെ സംബന്ധിച്ച് അയാളുടെ സൃഷ്ടി ലോകം മുഴുവൻ കാണുകയാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. സൃഷ്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ ഫോർമാറ്റ് ഒന്നും അല്ല, പക്ഷെ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇത് സിനിമയാക്കാൻ കഴിയുന്നതാണ്, അതെപ്പോഴാണ് അഖില അങ്ങനെ തോന്നി ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ഇറങ്ങാൻ? അല്ല, സിനിമയോടുള്ള പാഷൻ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ ഞാൻ എത്തിച്ചേർന്നത്, ഞാൻ ഇപ്പൊ ശരിക്കും ഗുരുവായൂരപ്പൻ കോളേജിലെ ഒരു അധ്യാപകനാണ്, പക്ഷെ അപ്പോഴും സിനിമ തന്നെയാണ് നമ്മുടെ പാഷൻ. ഈവൻ അധ്യാപകനായിരിക്കുന്ന സമയത്ത് പോലും നമ്മള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കുട്ടികൾ ക്ലാസ് കട്ടാക്കുന്ന പോലെ തന്നെ പോയി കാണാറുണ്ട്. ഞാൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പറയും, കുട്ടികൾ പറയാറില്ല. അതെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാന് ഇപ്പൊ തമിഴ് ഫിലിമുകളൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നൊക്കെ പറയുമ്പോ 12 മണിക്ക് 3 മണിക്ക് അങ്ങനെയൊക്കെ ഈ സമയങ്ങളിലും പോയി കാണുന്ന ഒരാൾ തന്നെയാണ്.
ആശയായിരുന്ന സമയത്ത്. അപ്പൊ സിനിമ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോ അങ്ങനെ തന്നെയാണ് ശരിക്കും. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചെറിയൊരു ബജറ്റിലൊരു മൂവി എടുത്തിട്ട് നമ്മളിപ്പോ ഏതെങ്കിലും തിയേറ്ററിൽ ആരെങ്കിലും രണ്ടുപേര് കണ്ട് അവസാനിപ്പിക്കുന്നതിന് പകരം ലോകം മുഴുവൻ ഏത് സമയത്തും എടുത്ത് കാണാവുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ അതിനൊരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമല്ലേ? അത് ശരിക്കും സന്തോഷിക്കുന്ന ഒരു അവസരം തന്നെയാണ്. ഇതില് ഞാൻ ഈ ഐസ് ഒരതി എന്ന് പറയുമ്പോഴും അതിന് താഴെ ഐസോ രതി എന്നും കൂടി ഉണ്ട്. അത് ശരിക്കും സിനിമ കാണുമ്പോ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് ഈ നമ്മള് ഈ ഐസ്വരതി ഉണ്ടാക്കുന്ന പകല് പറഞ്ഞല്ലോ. അപ്പൊ ഈ രണ്ട് തണുത്തുറഞ്ഞ ഐസ് അറിയാലോ നമുക്ക്, തണുത്തുറഞ്ഞ രണ്ട് ഈ രണ്ട് ഐസ് കട്ടകൾ ഇങ്ങനെ ഒരതി ഒരതി അതിൽ നിന്നുണ്ടാകുന്ന ഒരു എസൻസ് ആണ്. അതേപോലെ ഈ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു മരവിച്ച അവസ്ഥ ഉണ്ട്. ഇയാളുടെ ആ മരവിച്ച അവസ്ഥയെ കുറെ ബന്ധങ്ങളിലിടയിലുള്ള ഒരതലിലൂടെ വരുന്ന ഒരു ക്രീമാണ് ഈ സിനിമ. ഇത് ഇപ്പൊ ഹരീഷ് പേരടിയെ സംബന്ധിച്ചിടത്തോളം മുഴുവനായിട്ടും താങ്കളുടെ ഒരു കഥാപാത്രത്തെയാണ് അത് ആശ്രയിക്കുന്നത്. മാത്രമല്ല അങ്ങനെ സ്വയം ഒരു ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അങ്ങനെ ഒരു കഥാപാത്രത്തെ വെച്ച് ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു മാറ്റമാണോ, എന്ത് തോന്നുന്നു അത്? തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ ഈ വ്യക്തിപരത എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ആ കഥാപാത്രം എന്ത് പറയാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരോട് എന്നുള്ളതാണ് ഏറ്റവും. അതിപ്പോ ഒരു ചെറിയ ഒരു സിനിമയിലെ ചെറിയ കഥാപാത്രമാണെങ്കിലും വലിയ കഥാപാത്രമാണെങ്കിലും ഒരു സിനിമയിൽ ഒരു ദിവസത്തെ വർക്കാണെങ്കിൽ പോലും ആ കഥാപാത്രം പ്രേക്ഷകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അത് ഈ സിനിമയിൽ നിറഞ്ഞ അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനിടയിലെ നമ്മുടെ സമയം അവസാനിക്കുന്നതിന് രാഷ്ട്രീയം സ്ഥിരമായി പറയുന്ന ആളാണല്ലോ, തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, എന്താണ് സ്ഥിതി? തെരഞ്ഞെടുപ്പ് വരും, ഭരണ തുടർച്ച ഉണ്ടാവുന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ചോദിച്ചാട്ടെ, ഒരു ഇടതുപക്ഷ അനുഭാവിയും കൂടിയാണ് ഹരീഷ് പേരടി എന്നുള്ളതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് സിനിമയും കാണാം അല്ലെ, വോട്ടും ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ വലിയ സന്തോഷം അഖിൽ, ഒപ്പം തന്നെ ഹരീഷ് പേരടി. തീർച്ചയായിട്ടും എല്ലാവരും മാർച്ച് 5 പ്രൈമറി സുവർണ്ണ വോട്ടിയിട്ടിലാണ് ഈ സിനിമ എല്ലാവരും കാണുക. സന്തോഷം. താങ്ക് യു. ഓക്കെ.